നമസ്കാരം. ഈ വിജയ് പടത്തിന് പോകുമ്പോ നമുക്ക് പ്രതീക്ഷകൾ കുറച്ച് അധികമായിരിക്കും. ഒരു ഫെസ്റ്റിവൽ മോഡുള്ള പാട്ട് പ്രതീക്ഷിക്കുന്ന നല്ല കിടിലൻ ഫൈറ്റ് പരിപാടികളെല്ലാം മൊത്തത്തിലൊരു ഓവറോൾ നല്ലൊരു വൈബുള്ള ഒരു സിനിമ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ വിജയ് പടങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വെളുപ്പിന് എഴുന്നേറ്റ് 4 മണിക്ക് പടത്തിന് പോണത്. ഈ വണ്ടിയിലിരിക്കുന്ന എല്ലാവരും ആ തിയേറ്ററിലിരുന്ന 600 പേരും ആ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്ത് വന്നതാണ്. പക്ഷെ ഗോട്ടിലേക്ക് വരാണെങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷൻ പൂർണ്ണമായിട്ട് മീറ്റ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീറ്റ് ചെയ്തിട്ടില്ല. വളരെ പരിതാപകരം പിടിച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗോട്ട്. കാരണം വിജയപ്പെടുത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് വിജയപ്പെടുത്തിലെ പാട്ടുകളാണ്. ഈ പടത്തിലെ പാട്ടുകൾ യൂട്യൂബിൽ ഇറങ്ങിയപ്പോഴും നമുക്കറിയായിരുന്നു പരിതാപകരമാണെന്ന്. തിയേറ്ററിൽ ഒരു എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ BGM പാട്ടുകളുടെ വയസ്സും ഭയങ്കര അലമ്പാണ്. പിന്നെ പടത്തിന്റെ എൻ്റെ ഒരു സ്ക്രിപ്റ്റിലേക്ക് വരാണെങ്കിൽ ശരിക്കും പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ഏറെക്കുറെ ഞങ്ങളിരുന്ന് പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു പടത്തിൽ കണ്ടത്. സെക്കൻഡ് ഹാഫിലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു സാധനം കുറച്ച് വർക്കായി, കുറച്ച് കൊള്ളായിരുന്നു. ബാക്കിയെല്ലാം നല്ല അലമ്പായിരുന്നു. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അപരാധം പിടിച്ച സ്ക്രിപ്റ്റ് ആയിരുന്നു അല്ലേ? പ്രത്യേകിച്ച് എടുത്തു പറയാണ്ട് ഒരു ടൈലന്റ് ഉണ്ട്, ഒരു എൻക്രെഡിറ്റ്സ് ഉണ്ട്. എന്റെ മോനെ, എന്താ അഭിപ്രായം? എന്തിനോ വേണ്ടി വെച്ചേക്കുന്നത്? നിനക്ക് നിനക്ക് എന്താ അഭിപ്രായം? കടുത്ത കടുത്ത വിജയ് ഫാൻ ഇരിക്കണ്ട്. വിജയ് ഫാൻ എന്താ അഭിപ്രായം പറഞ്ഞോ? വിജയ് ഫാനൊക്കെ ഒന്നും മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ ശോകം മോഹിതനായിട്ടിരിക്കുകയാണ്. എൻക്രെഡിറ്റ്സ് ഒക്കെ നല്ല നല്ല അലമ്പായിട്ടുണ്ട്, നല്ല കച്ചറിയായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനായിട്ട് ടെക്നിക്കലി പടം കൊള്ളാന്ന് തോന്നുന്നു. അത്യാവശ്യം വിഷ്വലി രസമായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ക്ലൈമാക്സ് ഇസ് ഹൊറിബിൾ. നമ്മുടെ ബിഗിലൊക്കെ നമ്മൾ കണ്ടില്ല, മറ്റേ ഗ്രൗണ്ടിൽ കിടന്നിട്ടുള്ള ഒരു സാധനം. ഇത് ഗ്രൗണ്ട് നിലത്തല്ല, ഇത് ഗ്രൗണ്ടിന് മേലെ ആകാശത്ത് കിടന്നിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ നമ്മുടെ AI ചെയ്തേക്കണ മറ്റേ ഏജ് DAGing, അത് നല്ലതാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില മൊമെന്റ്സിലൊക്കെ ആദ്യമൊക്കെ അത് രസമായിട്ട് തോന്നി. പിന്നീട് പടം കഴിഞ്ഞ് വരുന്നോറും അത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിപ്പോയി. പിന്നെ ആ ഒരു കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല ആ ഒരു സെറ്റപ്പ്. ഓവറോൾ പറയുകയാണെങ്കിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ വെറുതെ ചുമ്മാ പോയി കണ്ടു നോക്കുക. അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള ഒച്ചയും ബഹളവും ഒക്കെ ഉള്ള ഒരു തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സാധാരണ എത്ര മോശം പടമാണെങ്കിലും ഫാൻസിന്റെ കൂടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വൈബും ആ ഒരു ഓളവും ഒക്കെ നമുക്ക് കിട്ടാറുള്ളതാണ്. പക്ഷെ ഈ ഒരു പടത്തിന് കൈയടിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ വളരെ നിശബ്ദമായിട്ടിരുന്ന് പടം കണ്ട ഒരു അവസ്ഥയായിരുന്നു. ആരും അങ്ങനെ ഒരു കൈയടിക്കണ വൈബിലേക്കൊന്നും വന്നില്ല. ഞങ്ങളാണെങ്കിലും ഭയങ്കര കൈയടിക്കണം, അർമാദിക്കണം, ആർപ്പുളിക്കണം എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷെ ആ ഒരു സാധനം മീറ്റ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആ ഒരു ഫെസ്റ്റിവൽ പ്രതീതി എന്തായാലും ഈ പടത്തിൽ മിസ്സിംഗ് ആണ്. സാധാരണ വിജയ് പടത്തിൽ ഇപ്പം നമ്മുടെ മെർസലായിക്കോട്ടെ, കത്തി ആയിക്കോട്ടെ, തുപ്പാക്കി ആയിക്കോട്ടെ, ഈവൻ തെരി ആയിക്കോട്ടെ, അതൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു ഫീല്, അല്ലെങ്കിൽ ഒരു ഹൈലി സാറ്റിസ്ഫാക്ഷൻ മൊമെന്റ്, ആ ഒരു സാധനം ഇവിടെ മിസ്സിംഗ് ആണ്. ഇവിടെ എന്തൊക്കെയോ കാട്ടിക്കൂടുന്നു, എന്തൊക്കെയോ ആർക്കൊക്കെയോ മനസ്സിലാവുന്നു. വലിയ കയ്യടിയും അല്ലെങ്കിൽ ഗൂസ് ബോംസ് എലമെന്റ്സ് അല്ലെങ്കിൽ മൊമെന്റ്സ് ഒക്കെ പടത്തിൽ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇനിയിപ്പോൾ റിവ്യൂസ് മേ ബി പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം. ഇത് എനിക്കും ഞങ്ങൾക്കും ഈ വണ്ടിയിലിരിക്കുന്ന ആൾക്കാർക്കും തോന്നിയ കാര്യങ്ങളാണ്. അപ്പോൾ ഗോട്ട് കണ്ട ഒരു അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയുടെ നമുക്ക് പിന്നീട് കാണാം. ബൈ ബൈ.